ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പിക്കീസ് വ്ലോഗിലോട്ട് സ്വാഗതം. എല്ലാവരും വീട്ടിൽ സേഫായിരിക്കുന്നു വിചാരിക്കുന്നു. കഴിഞ്ഞ എൻ്റെ വീഡിയോ ഈ വീട്ടിലിരുന്ന് നമുക്ക് മൂക്കിൻ്റെ മുകളിലൊക്കെയുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അതിന് കുഴപ്പമില്ലാത്ത റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിരുന്ന് കുറച്ചുകൂടി ബ്യൂട്ടി ടിപ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഡാർക്ക് സർക്കിൾസൊക്കെ നമുക്ക് എങ്ങനെ വീട്ടിലിരുന്ന് റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ 7 റെമഡീസ് പറയുന്നുണ്ട്. അതിൽ 3 ഞാൻ ചെയ്ത് കാണിച്ചുതരാം, ബാക്കി 4 ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണണം. അതേപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇതിനാവശ്യമായത് തൈരും ബേക്കിംഗ് സോഡയുമാണ്. തൈര് അലർജി ഉള്ള ആൾക്കാർക്ക് പാലെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയും അത്ര തന്നെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് തൈരും എടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഒരു പേസ്റ്റ് രൂപത്തിലായിരിക്കണം. നമുക്കൊന്ന് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാം. കൈയിനെ കൊണ്ട് അപ്ലൈ ചെയ്താൽ മതി. ജസ്റ്റ് എല്ലാ ഭാഗത്തും കണ്ണിന് ചുറ്റും ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നമുക്ക് ഈ 2 ഫിംഗർ വെച്ചിട്ട് കണ്ണിന് മുകളിലൊക്കെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. സെക്കൻഡ് മെത്തേഡ്, കുറച്ച് തൈരും കുറച്ച് കോഫി പൗഡറും എടുക്കുക. 1/4 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ എടുക്കുക. പിന്നെ ആ കോഫി പൗഡർ ഒന്ന് മിക്സ് ചെയ്യാനുള്ള പാകത്തിന് നമുക്ക് തൈരും കൂടി ആഡ് ചെയ്യാം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് അതേപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ അപ്ലൈ ചെയ്താൽ മതി. കണ്ണിന് ചുറ്റും ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കത് വാഷ് ഔട്ട് ചെയ്യാം. 3 റെമഡി തന്നിട്ടുണ്ടെങ്കിൽ പൊട്ടാറ്റോ വെച്ചിട്ടാണ്. എല്ലാ മടിയന്മാർക്കും ചെയ്യാൻ പറ്റിയ റെമഡിയാണിത്. ജസ്റ്റ് പൊട്ടാറ്റോ 2 പീസാക്കി എടുക്കുക. എന്നിട്ട് കണ്ണിന് ചുറ്റും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ കണ്ണിന് ചുറ്റും ഒരു 5 മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ഔട്ട് ചെയ്ത് നോക്കാം, മാറ്റാം. അടുത്തതെന്ന് പറയുന്നത് ഒരു മാസ്കാണ്. അത് നമുക്ക് ആവശ്യമായത് പൊട്ടാറ്റോ വേണം, അതുപോലെ തന്നെ കുക്കുംബർ വേണം, ഹണി വേണം, അതേപോലെ തന്നെ അലോവേര. അലോവേര ജെല്ലാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രഷ് അലോവേര കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ജെല്ല് ബാലൻസ് ഉള്ളത് കൊണ്ട് ജെല്ല് എടുത്തതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു വെച്ചാൽ, ആദ്യം നമുക്ക് ഈ കുക്കുംബറും പൊട്ടാറ്റോൻ്റെയും തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. അപ്പം ഞാൻ എന്താ പൊട്ടാറ്റോയും കുക്കുംബറിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലൂടെ 1/4 സ്പൂണോളം നമുക്ക് ഹണി ചേർത്തിട്ടുണ്ട്. അതിലൂടെ 1/4 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലും ചേർത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ടാബ്ലറ്റും അതേപോലെ തന്നെ റോസ് വാട്ടറുമാണ്. 1 വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ജെല്ല് നമുക്കിതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ഡ്രോപ്പ് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എടുത്തിട്ട് നമുക്കൊന്ന് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ പൊട്ടാറ്റോ അതേപോലെ തന്നെ കുക്കുംബറും ഹണിയും അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ടില്ലായിരുന്നു, അതാണ്. അത് നല്ലോണം കണ്ണിന് 2 ഭാഗത്തും ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് വാഷ് ചെയ്ത് മാറ്റാം.
അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വൈറ്റമിൻ ഇ ടാബ്ലറ്റും റോസ് വാട്ടറും കൂടി ഇല്ലേ, ആ മിക്സ് നമുക്ക് നല്ലോണമൊന്ന് കണ്ണിന് ചുറ്റും നല്ലോണമൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ്സ് ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. ഇത് നൈറ്റ്ലി ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അടുത്തത് നമുക്കിത് ആ വൈറ്റമിൻ സി ക്യാപ്സ്യൂൾ എടുക്കുക ഒരെണ്ണം, അത് പൊടിച്ചെടുക്കാം. ആ പൊടിയിലോട്ട് നമുക്ക് 1/4 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് കുക്കുംബർ ജ്യൂസും കൂടി അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം റോ മിൽക്ക്, അതായത് കാച്ചാത്ത പാൽ ഉണ്ടാവില്ലേ, അതും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ണിന് ചുറ്റും പുരട്ടിയിട്ട് 5 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് മാറ്റാം. അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് വാസ്ലിനാണ്. കുറച്ച് വാസ്ലിനും അതിലോട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കണ്ണിന് ചുറ്റും പുരട്ടി കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം പ്ലെയിൻ വാട്ടറിൽ നമുക്കത് കഴുകിക്കളയാം. അടുത്ത് നമുക്ക് വേണ്ടത് വാസ്ലിനും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റുമാണ്. 1/4 സ്പൂണോളം വാസ്ലിൻ എടുക്കുക, അതിലോട്ട് നമുക്ക് 1 വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ ജെല്ല് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇത് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടോ അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് 1 ടേബിൾ സ്പൂൺ കുക്കുംബർ ജ്യൂസും 1 ടേബിൾ സ്പൂൺ ആൽമണ്ട് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് കണ്ണിന് ചുറ്റും പുരട്ടി കൊടുക്കുക. ആൽമണ്ട് ഓയിൽ എടുക്കുന്ന സമയത്ത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ തന്നെ എടുക്കണം, അതാണ് നമ്മൾ സ്കിന്നിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിലേത് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരാം. ബൈ.